വിയറ്റ്നാമിൽ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്ന യുവ വൈദികൻ കത്തി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വിയറ്റ്നാമിലെ കോൺടൂം പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഡാക്മോട്ട് മിഷൻ ദേവാലയത്തിൽ വൈകുന്നേരത്തെ വിശുദ്ധ കുർബാന അർപ്പണത്തിന് മുമ്പ് വിശ്വാസികളെ കുമ്പസാരിച്ചുകൊണ്ടിരുന്ന വൈദികൻ ദാരുണമായി കൊല്ലപ്പെട്ടു. ഡൊമിനിക്കൻ സമൂഹാംഗമായ ഫാദർ ജോസഫ് ട്രാൻ എൻചോക് താൻ എന്ന വൈദികനാണ് കത്തി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വൈദികനെ ആക്രമിച്ചുവെന്ന് കരുതപ്പെടുന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തതായി രൂപതാവൃത്തങ്ങൾ പറഞ്ഞു. 1981 ഹോമിച്ചൻ നഗരത്തിൽ ജനിച്ച ജോസഫ് ട്രാൻ വ്രതം സ്വീകരിക്കുന്നത് 2010. 2018 അദ്ദേഹം വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. ആകസ്മികമായ ഞെട്ടലിലാണ് രൂപതയും വിശ്വാസി സമൂഹവും. കോൺടൂമിലുള്ള ഡൊമിനിക്കൻ സമൂഹത്തിന്റെ ആശ്രമത്തിൽ ഇന്നലെ 30 മരണമടഞ്ഞ വൈദികന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ന് 31 തിങ്കളാഴ്ച ബിയാൻ ഹോമിലുള്ള സെന്റ് മാർട്ടിൻ ചാപ്പലിൽ ഫാദർ ജോസഫ് ട്രാൻ എൻചോക്കിന്റെ മൃതദേഹ സംസ്കാരം നടന്നു. ഫാദർ ജോസഫിന്റെ ആത്മശാന്തിക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസി സമൂഹത്തോട് രൂപത ആഹ്വാനം ചെയ്തു.